ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോറി ഇനി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ 12K ആയിട്ടുണ്ട് മാഷാല്ലാ അപ്പോൾ നമ്മളിനി വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി എന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫാമിലിയാണ് നിങ്ങളുടെ ഓരോ മെമ്പേഴ്സും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക്സ് അലോട്ട് എനിക്ക് പറഞ്ഞാൽ തീരില്ല കാരണം അത്രയും ഹാപ്പിയാണ് ഈ ഒരൊറ്റ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് എനിക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് കാരണം അത്രയും കമൻസ് ഉണ്ട് നമ്മൾ അത്രയും ഒരുപാട് ഒരുപാട് പേര് യുവർ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിനേക്കാളേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹോം ബേക്കേഴ്സ് നമ്മുടെ ഇപ്പോൾ ഒരുപാട് കേരളത്തിൽ ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ട് അതിൽ ഒരുപാട് ഒരുപാട് പേര് ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷനായി ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനായി ഭയങ്കര എനർജി കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല കാരണം എൻ്റെ ഒരു ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് ഞാനൊരു സാധാരണ ഹോം ബേക്കറാണ് അപ്പോൾ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ സാധിച്ചു അത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷനായി എന്ന് പറയുമ്പോൾ ആ ഒരു ത്രില്ല് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് പറഞ്ഞാൽ തീരില്ല അത്രയും ഹാപ്പിനെസ്സാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ തന്നെ ക്യൂ എഞ്ഞി ഇട്ടത് അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കമൻസ് വന്നിരുന്നു ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങളെ എല്ലാ കമൻസിനും കൂടിയിട്ടും അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ വന്ന ഈ ഞാൻ ഒരു ക്യൂ എഞ്ഞി ഇട്ടത് തന്നെ ഈ വീഡിയോക്ക് താഴെയുള്ള കമൻസ് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഒരുപാട് കമൻസിന് ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് എനിക്ക് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലാ ഇനി ആരെങ്കിലും റീപ്ലൈ തരാനുണ്ട് ബാക്കിയുണ്ട് വെച്ചെങ്കിൽ ഞാനിതുപോലെ ഇനി ഒഴിവുള്ളപ്പോഴൊക്കെ ശ്രദ്ധയിൽപ്പെടായിട്ടാവും ഒന്നാമത് തരാത്തത് ഞാൻ ഇൻഷാല്ലാ എന്തായാലും വൈകിയാലും ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അത്രയും ഹാപ്പിയാണ് പിന്നെ അതുമല്ല എനിക്കൊരാളെ നമ്മളൊരു ഹോം ബേക്കറാണ് അതുപോലെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഓരോ ഡൗട്ടിനും ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ കേട്ടോ ബേക്കിങ്ങിനെ പറ്റിയിട്ട് കാരണം എനിക്കറിയാവുന്ന എന്ത് ഡൗട്ടാണെങ്കിലും ഞാൻ പറഞ്ഞു തരും അപ്പോൾ നമുക്കിനി നമ്മുടെ ക്യു എൻ എ സെക്ഷനിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക ഒരുപാട് ഹാപ്പിയാണ് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് ത്രില്ലായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ പറയണം എന്നൊക്കെ ഇത്രയും ദിവസമായിട്ട് ഞാൻ ആലോചിച്ച് നടക്കിയത് ഒന്നാമത് ബിസി ആയതുകൊണ്ടാണ് ഇത്രയും വൈകിയത് കേട്ടോ പിന്നെ വേറൊരു കാര്യം എൻ്റെ സംസാരത്തിൽ ഒരുപാട് തെറ്റ് വരുന്നുണ്ടെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ റെസിപ്പി വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് തെറ്റുണ്ടല്ലോ ഒരുപാട് പേരല്ല ഒന്ന് രണ്ട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തു കേട്ടോ നിങ്ങളുടെ സംസാരത്തിൽ കുറേ തെറ്റുണ്ടെന്ന് അത് വേറൊന്നുമല്ല നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ഒന്നാമത് നമുക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ സൗണ്ട് കൊടുക്കാനായിട്ട് പറ്റില്ല നമ്മുടെ അപ്പോഴേക്കപ്പോഴുള്ള സൗണ്ട് കൊടുക്കാനായിട്ട് പറ്റില്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചുറ്റും എപ്പോഴും ബഹളമായിരിക്കും ഒന്നാമത് കുട്ടികളുടെ ഇടയിലൊക്കെ വെച്ചിട്ടാവും ചെയ്യുന്നുണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട് എന്താ പറയുക ഐസൊലേറ്റഡ് ആയിട്ടല്ല ഒറ്റപ്പെട്ടൊരു വീടല്ല നാട്ടിൽ സാധാരണ എല്ലാ ഗ്രാമത്തിലും തിരക്കുള്ള ഒരുപാട് വീടുകളുള്ള ഏരിയയിലാണ് അപ്പോൾ ഫുൾ ബിസി ആയിരിക്കും ഫുള്ള് ബിസിയല്ല ഫുള്ള് തിരക്കായിരിക്കും അവിടെ ഫുള്ള് ബഹളമായിരിക്കും ചുറ്റും എപ്പോഴും പിന്നെ അതുമല്ല കാക്കയുടെയും കോഴിയുടെയും ഒക്കെ ബഹളമായിരിക്കും അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരിക്കലും വീഡിയോയുടെ ഓൺ വോയിസ് അങ്ങനെ കൊണ്ട് എടുത്ത് വെക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ ചെയ്യുക വെച്ചാൽ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഡബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ മാക്സിമം ചെറുതാക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പീഡാക്കി കാണിക്കും നമ്മൾ ഡബിൾ സ്പീഡിലൊക്കെ ഇട്ടിട്ടാവും ഇങ്ങനെ എടുത്ത് വീഡിയോ ഓപ്പൺ ആക്കുക അപ്പോൾ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊപ്പം പറയുമ്പോൾ നമ്മുടെ സ്പീഡും അതിൻ്റെ കൂടെ കൂടിപ്പോവും അപ്പോൾ ഇടയ്ക്ക് മനുഷ്യന്മാരായിരുന്നു നാക്കെ കുളിക്കിട്ട് അതിൻ്റെ അക്ഷരങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും അപ്പോൾ അതൊക്കെയാണ് അക്ഷരത്തെറ്റൊക്കെ വരാൻ ചാൻസ് കേട്ടോ ഉള്ള കാരണങ്ങൾ കേട്ടോ അപ്പോൾ അതൊക്കെ കാണുന്നവരൊന്ന് ക്ഷമിക്കുക നമ്മളൊന്നും സാധാരണക്കാരല്ലോ അല്ലാതെ ആർ ജി ആവാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഞാൻ രണ്ടാമത്തെ തവണ ഈ വീഡിയോയിലേക്ക് പോകണമല്ലേ അപ്പോൾ ഫസ്റ്റ് ഈ വീഡിയോയുടെ താഴെ വന്ന ഒരു 95% കമൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുള്ള കമൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് റീപ്ലൈ കൊടുത്തിട്ടുണ്ട് സംഭവം എന്താണെന്ന് വേറെ ഒന്നുമല്ല റേറ്റ് എന്ന് പറയുന്നത് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് 550 550 1 kg കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ അത്ര പ്രശ്നമില്ല 500, 550, 600 ഒക്കെ വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ എൻ്റെ റേറ്റ് 550 പിന്നെ ഈ വലിയ കേക്കുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 3 kg മുകളിലേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ 14 kg ആകുമ്പോൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ നമ്മളിത് ഒരു ഫംഗ്ഷനല്ലേ അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഇതുപോലെ നമ്മളോട് വില പേശിയിട്ട് തന്നെ ആയിരിക്കും വാങ്ങിക്കുക നിങ്ങൾക്ക് ഇത്ര തരാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചിട്ട് തന്നെ ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്
അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ആ റേറ്റ് പറയാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും ഓർഡർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവരിതുപോലെ പറയില്ലേ, നിങ്ങളുടെ ആ കേക്കിന് ഇത്രയല്ലേ വാങ്ങിച്ചോളൂ, അപ്പോൾ ഇത്ര ഇതിന് ഇത്രയല്ലേ വാങ്ങിക്കേണ്ടത്, അങ്ങനെയൊക്കെ പറയലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ റേറ്റ് എത്രയാണെന്ന് ഞാൻ പറയാത്തത് കേട്ടോ. എന്തായാലും 550 എൻ്റെ 1 kg റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓർഡർ വരുമ്പോൾ നമ്മൾ വിലപേശിന് അവരോട് വിലപേശുമ്പോൾ നമുക്ക് ഓർഡർ പോകാനും പാടില്ല, പക്ഷെ അവർ വിലപേശിനനുസരിച്ചിട്ട് നമ്മൾ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും വേണം. ആ രീതിയിലാണ് നമ്മൾ കേക്കിന് റേറ്റ് ഇടുക കേട്ടോ. അപ്പോൾ അതായിരുന്നു എല്ലാവരുടെയും സംശയം, ഇത്രയും വലിയ കേക്ക് ചെയ്തതല്ലേ, ഇത്ര എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് എത്ര കിട്ടിയെന്നറിയാനായിരുന്നു എല്ലാവരുടെയും ഒരു ഇത്. എന്നാലും ഏകദേശം അൽഹംദുലില്ലാഹ് എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അത്രയും എഫേർട്ട് എടുത്താൽ ഞാൻ ആദ്യം കരുതി കേട്ടോ, നമ്മൾ 1 kg ഞാൻ ഇത്ര വാങ്ങിക്കുമ്പോൾ 14 kg ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യല്ലേ, അപ്പോൾ അവർ അത്ര റേറ്റൊക്കെ എനിക്ക് തരുമായിരിക്കുന്നു. പക്ഷേ കാര്യത്തോടെ എടുത്തപ്പോൾ എല്ലാവരും ഇങ്ങനെ വില പേശിനുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് സംഭവം എനിക്കും പിടികിട്ടിയത്. കാരണം വലിയതാകുമ്പോൾ അവർക്കും ഒരു ലാഭം വേണം, ലാഭമല്ല അവർക്കൊരു ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, അപ്പോഴേ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്തിരി അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വേണം, അപ്പോഴേ അതിൻ്റെ ഒരു എന്താ പറയുക, അവർക്ക് നമുക്കും നഷ്ടമില്ലാത്ത രീതിയിലും ഇതാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു എല്ലാവരുടെയും ഡൗട്ട്, ഇതുപോലെ എൻ്റെ കൊക്കോ പൗഡർ ഏതാണെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും റീപ്ലൈ കൊടുത്തത് ലൂസ് വാങ്ങിക്കുന്നതാണ്, എൻ്റെ കൊക്കോ പൗഡർ ഞാൻ ലൂസായിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ചിലർ ചോദിച്ചു ലൂസായിട്ടാണേലും ഏതാ കമ്പനിയെന്ന്. അപ്പം ഞാനിതുവരെ ആദ്യമായിട്ട് ഇതിൻ്റെ കമ്പനി ഞാനിപ്പോഴാണ് കാണുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനൊരു 1 kg കൊക്കോ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അത്രയ്ക്ക് വാങ്ങിക്കാറില്ല, മാക്സിമം ഒരു 500 gram ഒക്കെ വാങ്ങിച്ചു വെക്കാറുള്ളൂ. ഇപ്പോൾ ഇതാ 1 kg വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പോരാത്തത് നമുക്ക് ഓണം സെയിലൊക്കെ വരികയല്ലേ, അപ്പോൾ ധാരാളം ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടുള്ളത് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ ഇതൊരു 1 kg ഇതാണ്. അപ്പോൾ കണ്ടില്ലേ, പാരിസൺസ് എന്നാണ് ഇതിൻ്റെ പേരിട്ടോ, കമ്പനിയുടെ പേര് പാരിസൺസ് കൊക്കോ പൗഡർ എന്നാണ്, പാരിസൺസ് പ്രീമിയം അങ്ങനെ എന്തോ ആണ്. ആ അത് തന്നെ, സോറി പാരിസൺസ് പ്രൈം ആണ് കേട്ടോ, പ്രീമിയം ക്വാളിറ്റി പാരിസൺസ് പ്രൈം. അപ്പോൾ ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദിക്കുന്നത് എൻ്റെ നാട് എവിടെയെന്നാണ്. എൻ്റെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീടെന്ന് പറയുന്നത് ചങ്ങരംകുളം എന്ന് പറയും, മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ചങ്ങരംകുളം എന്നൊരു സ്ഥലത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്. അതുപോലെ തന്നെ എൻ്റെ വീട് പൊന്നാനിയാണ് കേട്ടോ, പൊന്നാനിയാണ്. അതുപോലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു 10-30 kilometer വ്യത്യാസം ഉണ്ടെന്ന്, ശരിക്കും അത്രയില്ല, 10-20 എങ്ങാനുള്ളൂ, എനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. അപ്പോൾ തള്ളി മറിച്ചതൊന്നല്ല, തെറ്റിപ്പോയതാണ്, ഒരു മിസ്റ്റേക്ക്, ചെറിയൊരു മിസ്റ്റേക്ക്. ഞാൻ ആദ്യം കരുതിയിരുന്നത് എൻ്റെ വീട്ടിലേക്ക് തന്നെ 30 kilometer ഉണ്ടെന്നാണ്. അപ്പോൾ 20-23 അങ്ങനെ എന്തോ ഉള്ളൂ എന്ന് ഞാൻ അറിഞ്ഞു. അതുപോലെ പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫാമിലിനെ പറ്റിയിട്ടാണ്. ഫാമിലി ഞാൻ, ഹസ്ബൻഡ്, 2 kids 2 boys. മൂത്ത ആൾക്ക് 6.5 വയസ്സും 2 ഒരു 3.5 ആയി കാണും. അപ്പോൾ ഇതാണ് മക്കൾ കേട്ടോ. മൂത്ത ആളുടെ പേര് നിദ ഫാത്തിമ, 2 പേര് നെഹ്മ ഫാത്തിമ. നെഹ്മ അനുഗ്രഹം പറയില്ലേ, ബ്ലെസ്സിങ് പറയില്ലേ, അതാണ് കേട്ടോ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ ഞാൻ, ഉപ്പ, ഉമ്മ, ഹസ്ബൻഡ്, കുട്ടികൾ, അത്ര ആൾക്കാരുള്ളൂ, 4 ഞങ്ങൾ. 4 ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ്, സെക്കൻഡ് ലാസ്റ്റ് ആണ് ഈ ഹസ്ബൻഡ്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തറവാട്ടിൽ. പിന്നെ ഇനി ബാക്കി നമ്മുടെ, ഇനിയാണ് നമ്മുടെ Q&A സെക്ഷന്. അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു, നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹക്കീൻ ഷാജു എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ. അപ്പോൾ മൂപ്പർ കുറേ ദിവസമായിട്ട് നമ്മുടെ കമൻസിൽ ഇങ്ങനെ കിടന്നിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ സന്തോഷത്തിൽ പങ്കുചേർന്നതിന് ഇതുപോലത്തെ ഒരു കേക്ക് എനിക്ക് ഫ്രീയുമാണെന്നാണ്. എന്തായാലും പറ്റുള്ളൂ ഷാജു, കാരണം കുറച്ച് എക്സ്പെൻസീവാണ്, കുറച്ച് കഷ്ടപ്പാടാണ്. അത് ഒരാൾക്ക് അങ്ങനെ വേണ്ടി മാത്രമായിട്ട് തരുമ്പോൾ എന്താടോ, ബാക്കിയുള്ളവർക്ക് കൂടി സങ്കടമാവില്ലേ. നമ്മളിപ്പോൾ എത്രപ്പോൾ ഓരോ ആൾക്കാരുണ്ട്, ഒരു 10-12,000 പേരുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഒരാൾക്ക് മാത്രമായിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും സങ്കടമാവും. അതുകൊണ്ട് ഒരാൾക്ക് മാത്രമായിട്ട് പറ്റില്ല കേട്ടോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് സീനത്ത് സൈനു എന്നാണ്. നീ ഒരു സംഭവമാണ് കേട്ടോ, നമ്പറൊന്ന് തരൂ സീനു എന്ന്. ഐ, നമ്മൾ ഒരേ പേരാണല്ലോ. പിന്നെ സംഭവം ഒന്നല്ലടോ, ഇതൊക്കെ എല്ലാവർക്കും പറ്റും. ഒരു ചെറിയ എല്ലാ ചെയ്യണ നന്നായിട്ട് ചെയ്യണ ഹോം ബേക്കേഴ്സിന്, നന്നായിട്ടൊന്നല്ല, ഒരു ഇതൊക്കെ നന്നായിട്ട് പറയണ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹോം ബേക്കേഴ്സിനും ഇതൊക്കെ പറ്റും കേട്ടോ. എന്തായാലും നമ്പർ തരാൻ പറ്റില്ലടാ, കാരണം നമ്പറൊക്കെ പബ്ലിക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ
കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. വേറെ ഒന്നുമല്ല, നമ്മളും ഫാമിലിയും ആൾക്കാരൊക്കെ ആയിട്ട് താമസിക്കുകയല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കോൾസും മെസ്സേജും ഒക്കെ വരും. അപ്പോൾ നമുക്ക് അവരൊപ്പം ഇരുന്നിട്ട് റീപ്ലൈ കൊടുക്കാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് അയക്കുന്നവർക്ക് അതൊരു വിഷമമായിരിക്കും എല്ലാവർക്കും. ഞാൻ ഇതിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ റീപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അതാണ് നമ്പർ തരാത്തത്. നെക്സ്റ്റ് നെച്ചു വ്ളോഗ് ബൈ സെലിനേഷ. ഞങ്ങൾ ഈ വിജയത്തിൽ പങ്കുചേരുന്നു. ഇനി ഒരുപാട് പേരെങ്കിലും എത്താൻ പഠിച്ചാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ ഇൻഷാല്ലാ. താങ്ക് യു ഡിയർ. അടുത്തത് അയാ മെഹറിനാണ്. അപ്പോൾ ഹൈ, ബേക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? പിന്നെ ഫാമിലി ആരൊക്കെയുണ്ട്? ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. താങ്ക് യു കേട്ടോ. പിന്നെ ബേക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല, അതുകൊണ്ടാണ്. പിന്നെ ഫാമിലി ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ വീട്ടിലെ ജോലിക്കിടയിൽ കേക്ക് ഓർഡേഴ്സ് എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എങ്ങനെയാണ് എല്ലാം ശരിയാക്കൽ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കുട്ടികളുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി, 2 കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ജോലികൾക്കിടയിൽ ഓർഡർ വന്നാൽ എന്ത് ചെയ്യണം? അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അപേക്ഷിച്ചിട്ട്. കാരണം നമ്മളിതുപോലെ രാവിലെ സാധാരണ എണീക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, ചോറ് വെക്കുന്നു, അതിനിടയ്ക്ക് ഒരു ഓർഡർ വരുന്നു. അപ്പോൾ ഓർഡർ നാളേക്കാണെങ്കിൽ എല്ലാ പണികളും കഴിഞ്ഞിട്ട് അവസാനം വൈകിട്ട് എല്ലാതും കഴിഞ്ഞിട്ട് അവസാനം ചെയ്തു വെക്കും. ഇനി അതല്ല, വൈകിട്ടത്തേക്കാണെങ്കിൽ ഇതുപോലെ സാധാരണ ആ പണികളൊക്കെ ഒന്ന് സ്പീഡിലാക്കും, എന്നിട്ട് അത് ആ സമയമനുസരിച്ചിട്ട് ചെയ്തു വെക്കും. അതല്ല, 1 മണിക്കൂറിനകം ചെയ്തതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിലൊക്കെ അത് ചെറിയ ഓർഡറൊക്കെ, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, 1 kgയുടെ അത്രേ ഉള്ളൂ. അതൊക്കെ 1 മണിക്കൂറിനകം ആണെങ്കിൽ അപ്പം ഞാൻ അവിടെ നിന്ന് മാറും, ഉമ്മാനെ കയറ്റും. അപ്പോൾ ഉമ്മ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത്രയാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അപ്പോഴേ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കാരണം അതുപോലത്തെ ഒരു ഹെൽപ്പ് നന്നായിട്ട് വേണം. അപ്പോൾ ഉമ്മ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇപ്പോൾ എന്ത് പണിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നീ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉമ്മ ബാക്കി ചെയ്ത് തരും. അതുതന്നെയാണ് വലിയ ഹെൽപ്പ്. പിന്നെ ഉമ്മ മാത്രമല്ല, ഹസ്ബൻഡും ഉപ്പയും എല്ലാവരും എനിക്കിതുപോലെ കേക്കിൽ സഹായിക്കും. ക്രീം ബീറ്റ് ചെയ്ത് തരാനും എഗ്ഗ് ബീറ്റ് ചെയ്ത് തരാനും ഒക്കെ സഹായിക്കും. പിന്നെന്താ, അതുപോലെയൊക്കെ തന്നെ. അതുകൊണ്ടൊക്കെ തന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഓർഡർ വന്നാൽ ചെയ്യാറ് കേട്ടോ. ആദ്യമൊക്കെ രാത്രിയിലൊക്കെ ആയിരുന്നു, പാതിരാക്കി എല്ലാം കഴിഞ്ഞിട്ട് പാതിരാക്കി ഇരുന്ന് ചെയ്യുമായിരുന്നു. എന്നിട്ട് പിന്നെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഉറക്കമൊഴിച്ചിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വലിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ തുടങ്ങി, നീരിറക്കം പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ അതില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓഫർ സെയിലൊക്കെ ആയിട്ട് ഉണ്ടെന്നല്ലാതെ ഞാൻ അങ്ങനെ അധികം കണ്ടിരിക്കാറില്ല കേട്ടോ. പിന്നെ അടുത്തത് അമ്മൂസ് വേൾഡ് ആണ്. ഹലോ, നിങ്ങളുടെ വീട് എവിടെയാണ്? മക്കളുണ്ടോ? എത്ര മക്കളുണ്ട്? നെയിം എന്താണ്? പ്ലീസ് റീപ്ലൈ. അപ്പോൾ ബാക്കിയുള്ള ആൻസറൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ നെയിം ഞാൻ പറഞ്ഞില്ല അല്ലേ. എൻ്റെ നെയിം സീനത്ത് എന്നാണ് കേട്ടോ. ZEENATH സീനത്ത്, അതാണ് പേര്. ഇനി നെക്സ്റ്റ് അസീസ് ആണ്. കേക്ക് പകുതി സെറ്റാക്കിയാൽ മതിയോ? ടേസ്റ്റ് ഉണ്ടാകാറുണ്ടോ എന്നാ? ഉണ്ടാകുമോ എന്നാണ്. അപ്പോൾ പകുതി സെറ്റാക്കിയാൽ പോരെ, നമ്മൾ ഫുള്ളായിട്ട് തന്നെ സെറ്റാക്കണം. പക്ഷെ ഇതുപോലത്തെ വലിയ ഓർഡറൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. ബേക്കറിയിലൊക്കെ ആണെങ്കിൽ സാധാരണ ഒന്നുകിൽ അവിടെ നിന്ന് AC റൂമിൽ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിതുപോലെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചെറിയ സെറ്റപ്പിലൊക്കെ, വീട്ടിലെ ചെറിയ സെറ്റപ്പിലൊക്കെ ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിലധികം ചെയ്യാൻ അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കൂടി ഹെൽപ്പാവും. ഇനി ഇതുപോലെ വലിയ ഓർഡറൊക്കെ വരുമ്പോൾ നമുക്ക് പൊളിക്കണം. നെക്സ്റ്റ് എ കപ്പ് ഓഫ് ഫ്രഷ് എന്ന് പറഞ്ഞൊരു ഐഡിയ എന്നാണ്. അപ്പോൾ അതിൽ ചോദിച്ചുള്ളത് കയ്പ്പ് ഉണ്ടാവും എന്നാണ്. ക്രീമിൽ കളർ ചേർക്കുമ്പോൾ കയ്പ്പ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടേസ്റ്റ് മാറ്റാൻ എന്താ ചെയ്യാന്ന? കയ്പ്പ് ടേസ്റ്റ് എടാ, എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിതുവരെ ഉപയോഗിച്ചിട്ടുള്ളത് ടൈഗറിൻ്റെ ജെൽ കളർ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ആരോമാറ്റിക്കിൻ്റെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർ റെഡ് ഇല്ലേ, അത് ഷെഫ് മാസ്റ്ററിൻ്റെ സൂപ്പർ റെഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ലാസ്റ്റ് റെഡ് വെൽവെറ്റിൽ ഷുഗറിൻ്റെ റെഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അത്രയും കളേഴ്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ടൈഗറിൻ്റെയൊക്കെയാണ് മിക്കവാറും യൂസ് ചെയ്യുക. ജെൽ കളറൊക്കെ ടൈഗറിൻ്റെയാണ് ഫുള്ള് കയ്യിലുള്ളത്. അപ്പോൾ അതിലൊന്നും ഇതുവരെ ഇതുപോലത്തെ കയ്പ് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കയ്പ് ടേസ്റ്റ് മാറാൻ എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല. ഞാൻ നല്ല കളർ നോക്കി ഉപയോഗിക്കുക, അതാ തോന്നുന്നത് കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്തായാലും ഉപയോഗിക്കുക.
നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് റമ്യ കേട്ടോ, ഫ്ലോപ്പായിട്ടുണ്ടോ കേക്കിൽ ആദ്യത്തെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. ഫസ്റ്റ് ഞാൻ കേക്ക് ചെയ്ത സമയത്ത് ഫ്ലോപ്പായിട്ടില്ല, ഞാൻ സ്പഞ്ച് മാത്രമേ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് ഇല്ല, കുറേ ഇംഗ്ലീഷ് വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്ത് നോക്കിയത്. അത് ഞാൻ ചെയ്തത് വിറകടുപ്പിലായിരുന്നു കേട്ടോ, ആ പിക്കൻ്റെ കയ്യിൽ കാണിക്കാനായിട്ടില്ല. ആ സ്പഞ്ച് നല്ല കറക്റ്റായിട്ട് സൂപ്പറായിട്ട് വന്നു, പക്ഷെ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ചൂടോടെ തന്നെ കട്ട് ചെയ്ത് കഴിച്ച കാരണം ആ ഒരു ബേക്കിംഗ് സോഡയുടെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ കുത്തൽ പോലെ എടുക്കണ്ടായിരുന്നു. അതുപോലെ തന്നെ കയ്യിൽ വാനില എസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫ്ലോപ്പ് ആയിട്ടുണ്ടോയെന്നാണ്. അതൊരു ഒന്നൊന്നര ചോദ്യമാണ്, ഫ്ലോപ്പ് ആയിട്ടുണ്ടോയെന്നോ. എത്ര തവണ ഇപ്പോഴും ഫ്ലോപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു, റെഡ്മിയുടെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഹൈറ്റിലായിരുന്നു ഞാൻ ചെയ്തു വെച്ചോ കേട്ടോ. ഹൈറ്റിൽ 3 ഫ്ലേവർ, 1 kg ഓർഡർ ആണെങ്കിൽ പോലും 6 ഇഞ്ചിൻ്റെ 3 ഫ്ലേവർ ഞാൻ ഹൈറ്റിൽ ചെയ്തു വെച്ചത്. അത് എന്താ സംഭവം എന്നറിയില്ല, പെട്ടെന്ന് കൊണ്ട് സ്ലിപ്പായിട്ടാവുന്നുണ്ട്, താഴെ വീണു. കേക്കിൻ്റെ ബേസിൽ തന്നെ ടേബിളിൽ തന്നെ കേട്ടോ, നിലത്തേക്കല്ല, താഴെ വീണു, ആകെ കേക്ക് പൊട്ടിപ്പോയി. അപ്പോൾ ഭയങ്കര സങ്കടമായി. ഫ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, നമ്മൾ തുടക്കത്തിൽ മാത്രമേ ഫ്ലോപ്പ് സംഭവിക്കാവുന്നൊന്നുമില്ല. പരാജയങ്ങൾ ഉടനീളം നമ്മുടെ പിന്നാലെ ഉണ്ടാകും, പക്ഷെ അതിനൊക്കെ നമ്മൾ മറികടക്കാനായിട്ട് ശ്രമിക്കണം. എന്ത് അപകടം വന്നാലും നമുക്ക് എന്ത് ഫ്ലോപ്പ് എന്ത് എങ്ങനത്തെ ഫ്ലോപ്പ് സംഭവിച്ചാലും നമ്മൾ അതിനെ മറികടക്കാനായിട്ട് ശ്രമിക്കണം, അപ്പോഴേ നമുക്ക് ഇതിലൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് എന്താ സംഭവിച്ചാൽ ഞാൻ വേഗം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കേക്ക് ലേറ്റായ പ്രശ്നമുണ്ടോ ചോദിച്ചു. അപ്പോൾ അതൊരു പാർട്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു, അവർ കുഴപ്പമില്ല വൈകിട്ടായാലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു 2 മണിക്കൂറിനുള്ളിൽ ചെയ്തു കൊടുത്തു. അതങ്ങനെയുണ്ട് ഇതായി, എന്താ പറയുക, സോൾവ് ചെയ്തു. പക്ഷേ എല്ലാ കേസും അങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ. എന്തായാലും എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടെൻഷൻ ആവാതെ പാനിക് ആവാതെ നെക്സ്റ്റ് എന്താണെന്ന് ചിന്തിക്കുക, അതെങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതെങ്ങനെ റെഡി ആക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും സക്സസ് തന്നെ ആയി കിട്ടും കേട്ടോ. അതാണ് നെക്സ്റ്റ്, ചോക്ലേറ്റ് കേക്കും റെഡ് റോസ് ആണ്, സോറി, റെഡ് റോസ് എന്ന് പറഞ്ഞൊരു ഐഡിയ എന്നാണ് ചോക്ലേറ്റ് കേക്കും ചോക്ലേറ്റ് ട്രഫിൾ കേക്കും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞുതരുമോ. പിന്നെ നോർമൽ വാനില സ്പഞ്ചും സ്പോഞ്ച് കേക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്കും തമ്മിലുള്ള ഡിഫറൻസ് കൂടി പറയാൻ. അപ്പോൾ ഇത് ഞാൻ തുടക്കത്തിലൊക്കെ ഒരുപാട് ആലോചിച്ചിരുന്നു, എന്താ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസമെന്ന്. സംഭവം വലിയ വ്യത്യാസമൊന്നുമില്ല, ചിലത് മാത്രം കുറച്ച് ഒരിത്തിരിയൊക്കെ വ്യത്യാസം വരാറുള്ളൂ. ഇപ്പോൾ ചോക്ലേറ്റ് കേക്കും ട്രഫിൾ കേക്കിൻ്റെ സ്പഞ്ചിൽ കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ചോക്ലേറ്റ് കേക്ക് സാധാരണ നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഞാൻ ഓയില് ചേർക്കാറില്ല, പാല് ചേർക്കാറില്ല, അങ്ങനത്തെ അതിനൊന്നും ആവശ്യമില്ല. ട്രഫിൾ ചെയ്യുന്ന സമയത്ത് ഓയിൽ ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ പാല് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാറുണ്ട്. അതിലേതെങ്കിലും ഒന്നും മതി, രണ്ടും നിർബന്ധമില്ല കേട്ടോ, രണ്ടും ഒപ്പം നിർബന്ധമില്ല, ഏതായാലും ഒന്ന് ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ഈ ബട്ടർ മിൽക്ക് ചേർക്കുന്ന വ്യത്യാസമുണ്ട് കേട്ടോ, നമ്മൾ റെഡ് വെൽവെറ്റിലൊക്കെ ചേർക്കില്ലേ, അതുപോലെ ഒരു എക്സ്ട്രാ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ മിൽക്ക് ചേർക്കുന്നത്. പാലെന്ന് പറയുമ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാണ്. ഇനി പാല് ചേർക്കാത്ത അവസരത്തിൽ നമുക്ക് വെള്ളം ചേർത്താലും മതി കേട്ടോ, പച്ചവെള്ളമല്ലേ, പച്ചവെള്ളം ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ കുറച്ച് എന്താ പറയുക, ഷെഫ്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെള്ളം ചേർത്താലും മതിയെന്ന്. പിന്നെ നോർമൽ വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചും വാനില സ്പഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, വാനില കേക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, സാധാരണ വാനില കേക്കിൽ നമ്മൾ ചോക്ലേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വൈറ്റ് ഫോറസ്റ്റ് ആവുന്ന സമയത്ത് അതിൽ ചെറി സിറപ്പ് ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ചെറി ഫില്ലിങ് കൊടുക്കണം, അതുപോലെ തന്നെ ചോക്ലേറ്റ് ആഡ് ചെയ്യണം, വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്യണം. പിന്നെ ചെറിയുടെ ഫില്ലിങ്ങും അതുപോലെ തന്നെ ചെറിയുടെ സിറപ്പൊക്കെ ഞാൻ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ, ഇടക്ക് മാത്രമേ ചേർക്കാറുള്ളൂ, ഇടക്കെന്ന് പറയുമ്പോൾ വല്ലപ്പോഴും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങിക്കുന്ന റേറ്റ് നോക്കിയിട്ടാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഏരിയയിൽ ഒരു 650 രൂപയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് മാത്രമേ കേക്ക് കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ നമ്മളൊരു 550 രൂപ 500 രൂപയൊക്കെ വൈറ്റ് ഫോറസ്റ്റ് കൊടുക്കണുള്ളൂ. അപ്പോൾ അതിൽ അത്രയൊക്കെ ആഡ് ചെയ്താൽ മതി. നമ്മൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഫില്ലിങ് കൊടുക്കുന്നത് തന്നെ ധാരാളമാണ്, അതുപോലെ തന്നെ ഡെക്കറേഷനും പുറമേക്കും നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലൊക്കെ റേറ്റ് കൂടുതലാണെന്നുവെച്ചെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇട്ടാൽ മതി. നമ്മുടെ എക്സ്പെൻസ് കൂടി നോക്കണ്ടേ, നമ്മുടെ ലാഭം അതിലൊക്കെ ആണല്ലോ. നെക്സ്റ്റ് സെൻഹാൻ സനു ആണ്, ഞാൻ ഫുൾ വീഡിയോ കാണാറുണ്ട്, സൂപ്പർ ഫാമിലി. വെറൈറ്റി കേക്ക്സ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം കേട്ടോ, ബേക്കിംഗ് ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന്. ഫാമിലിനെ പറ്റി ഞാൻ പറഞ്ഞു, വെറൈറ്റി കേക്ക്സൊക്കെ ഞാൻ ഇൻഷാല്ലാ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ.
പിന്നെ ബേക്കിംഗ് ഗ്ലാസ് ആ ബേക്കിംഗ് ഗ്ലാസ്സൊക്കെ ഞാൻ എടുത്തു കൊടുത്തിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് എടുത്തിട്ട് കുറച്ചായി, നമ്മുടെ കൊറോണയ്ക്ക് ശേഷം അങ്ങനെ വല്ലാതെ അങ്ങനെ എടുത്തിട്ടില്ല. ഒരുപാട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഒന്നോ രണ്ടോ ഒക്കെ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇൻഷാല്ലാ ഇനി ചെയ്യണം ഇൻഷാല്ലാ. അപ്പോൾ വേറൊരു കാര്യം വിട്ടുപോയി, എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു 10-20 മിനിറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാതും ഇതിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇൻഷാല്ലാ അതൊരു നെക്സ്റ്റ് പാർട്ടാക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പം ഇനി ഇൻഷാല്ലാ നമ്മൾ വേറൊരു Q&A ബാക്കിയും അതുപോലെ വേറെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരും ഇൻഷാല്ലാ. നമ്മളിനി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കാത്തിരിക്കുക വീഡിയോക്ക് താഴെ. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഓക്കെ ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും, ബൈ. എല്ലാവരും അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ, ബൈ.